ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹണി ബീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ലൈറ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് പൈനാപ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൈനാപ്പിൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പൈനാപ്പിളിന് വെള്ളം ഇറങ്ങി വരും. ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം പൈനാപ്പിൾ എടുക്കുക. അപ്പോഴേക്കും പൈനാപ്പിൾ വേവായിട്ടുണ്ടാവും. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് ചൈന ഗ്രാസ് ആണ്. ഞാനത് ഒരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2 ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ഈക്വലായിട്ട് പാരുകയാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നിലൊരു റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ജെല്ലീസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല കളറായി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ അൽമറായിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, കണ്ടൻസ് മിൽക്കും ക്രീമും എല്ലാം കൂടെ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്ന കുറച്ച് നട്ട്സാണ്. ഞാനിത് കാഷ്യൂ നട്ടും ആൽമണ്ട്സും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓവറായിട്ട് കറക്കി എടുക്കരുത്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. അപ്പോൾ അത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ചെറിയ ജെല്ലി പീസ് ഇടുന്നതിന് പകരമാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജെല്ലി കിട്ടുവാണെങ്കിൽ അത് ഇട്ടാലും മതി. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ റെസിപ്പി കിട്ടിയിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ താത്താൻ്റെ അടുത്തു നിന്നാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.